എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് എങ്ങനെ റിലേ വെക്കാമെന്നെ കുറിച്ചാണ്. വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഇപ്പോൾ രാത്രിയിലായാലും നേരിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം കുറവാന്നുള്ളത്. അപ്പോൾ റിലേ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാവുന്നൊരു ഇഷ്യൂ ആണ്. ഈ ഒരു വണ്ടിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിന് വണ്ടി വന്നപ്പോൾ തന്നെ ഇതിന് വേണ്ട 65-55 വോൾട്ടുള്ള ബൾബായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയണേ, ഓപ്പോസിറ്റ് ഒരു ഓട്ടോക്കാരൻ വന്നാൽ പോലെ നമുക്കൊന്നും റോഡ് കാണത്തില്ലായിരുന്നു. അതിപ്പോൾ നമ്മൾ 110-90 വോൾട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് റിലേ വെക്കണം. കാര്യം ഈ ഒരു 65-55 പവറേ ആ ഒരു ഹോൾഡറിന് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റിലേ വെക്കുക ചെയ്യുവാണെങ്കിൽ ഹോൾഡർ ഉരുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ കണ്ടാണ് ഞാൻ വെച്ചേക്കുന്ന റിലേ. ഇനി ഇതിൻ്റെ വയറിങ് എങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഹോൾഡർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വയറിംഗ് കിറ്റ് എന്ന് പറയാൻ നമുക്ക് അതിനകത്ത് തന്നെ കിട്ടുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്തേക്കുന്ന ബോഷിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ റിലേ കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിനകത്ത് വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഉള്ള ഹെഡ്ലൈറ്റിൻ്റെ ലൈനിനകത്ത് റിലേ കൊടുത്തിട്ട് റിലേ എന്നാണ് ഹെഡ്ലൈറ്റിലോട്ട് രണ്ട് ഹോൾഡർ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു റിലേ വെച്ച് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റിന് ഫ്യൂസും കൂടെ വെക്കുവാണെങ്കിൽ നമുക്കത് ഇൻ കേസ് ഒന്ന് ഷോർട്ടായി പോയെന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് മാറ്റിയിടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ റിലേ കാര്യങ്ങൾ എന്ത് വെക്കുകയാണെങ്കിലും ഹെഡ്ലൈറ്റിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഫ്യൂസും കൂടെ വെക്കുവാണെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഒരെണ്ണത്തിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് എന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് പോകാൻ പറ്റും. അതല്ലാതെ നമ്മളിപ്പോൾ രണ്ടിനോടെ കോമൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ലൈറ്റും കത്താതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.